ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ എല്ലാവരും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അതായത് ക്രിസ്മസ് കഴിഞ്ഞുള്ള ദിവസമാണെന്ന്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു ക്രിസ്മസ്. എനിക്കും അടിപൊളിയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ഫുൾ ടൈം ബിസി ആയത്, പിന്നെ ഇടക്ക് കുറച്ച് ടൈം കിട്ടി യൂട്യൂബൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു, എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ടോപ്പിക് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ തമ്മിലൊക്കെ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ആപ്സ്, അതായത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, അതായത് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഫോണാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പം ലാപ്പൊന്നും ഇല്ലാത്തവർ, കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തവർക്ക് മെയിൻലി അവർ ഉപയോഗിക്കുന്നത് ഫോണാണ്. ഫോണില്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് ഇപ്പം. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഫോണിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് അപ്പം തന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ആപ്സൊക്കെ നമ്മൾ നോക്കി വന്ന് പിന്നെ അങ്ങനെ കുറേ ടൈമൊക്കെ പോകും. അപ്പോൾ ഞാൻ ഒരു അഞ്ച് ആപ്പ്, ഓക്കെ, ഫ്യൂ എന്നാണ് പറഞ്ഞത്, ശരിക്കും അഞ്ച് ആപ്പ് ഉണ്ട്. ഓക്കെ, അഞ്ച് ആപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അഞ്ച് നല്ല കിടിലൻ അടിപൊളി ആപ്സാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി മിക്കയിലും ബാക്കി എല്ലാത്തിലും വാട്ടർമാർക്ക് ഒന്നുമില്ല. ഒരെണ്ണം പറഞ്ഞാൽ ഞാൻ പറയാം, അതെന്തായാലും പറയും, ഞാൻ പറയാം. സംഭവം എന്ന് വെച്ചാൽ പവർ ഡയറക്ടർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആപ്പിൽ എനിക്കൊരു സംശയമുണ്ട്, അതിൽ അങ്ങനൊന്നും ഡീറ്റെയിൽസ് ഞാൻ കണ്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള പവർ ഡയറക്ടർ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ബാക്കിയെല്ലാം ഒട്ടുമിക്ക എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ അമർത്ത, ലൈക്ക് ഷെയർ. ഹലോ ഗൈസ്, ഇപ്പോൾ ഫസ്റ്റ്, അതായത് നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത് കൈമാസം എന്ന് പറഞ്ഞൊരു ആപ്പാണ്. നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും അത് അറിയാം. അറിയാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സംഭവം കൂളൊരു ആപ്പാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് വിത്തിൻ ഈസ്, അതായത് സുഖമായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് അതിലോട്ട് ഇട്ട് ഈസി ആയിട്ട് നമുക്ക് എഡിറ്റൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ക്രോമാക്കി എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് നമുക്ക് ഗ്രീൻ സ്ക്രീൻ എബിലിറ്റി അതിൽ ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ എന്തോ അത് അപ്ഡേഷൻ ആയതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം അവൈലബിൾ ആണ്, എല്ലാ ഫെസിലിറ്റീസും ഫീച്ചേഴ്സ് എല്ലാം ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ചെക്ക് ഇറ്റ് ഔട്ട്, ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ? ഓക്കെ, നമുക്ക് അടുത്തതിലുള്ളൂ. ഗൈസ്, രണ്ടാമത്തത് പവർ ഡയറക്ടറാണ്. അതും എല്ലാവർക്കും മിക്കവർക്കും അറിയാം. സംഭവം അതും കൂളാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാട്ടർമാർക്ക്, അതായത് നമ്മൾ നേരത്തെ വന്നാൽ കൈമാസ്റ്ററിൽ വാട്ടർമാർക്ക് വരില്ല. പക്ഷെ ഇതിനെനിക്കൊരു സംശയമുണ്ട്, കാരണം ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള കൈമാസ്റ്റർ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിൽ ഒരു പ്രശ്നവുമില്ല. സംഭവം ഞാൻ ആദ്യമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തത് അതിൽ തന്നെയാണ്. പിന്നെയാണ് ഞാൻ ലാപ്പിലോട്ടൊക്കെ ആയത്. അപ്പം അത് അപ്പം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കൈമാസ്റ്ററിൽ. പക്ഷെ പവർ ഡയറക്ടർ എനിക്ക് അത്ര ഇല്ല. പക്ഷെ അത് ഉപയോഗിച്ചും എല്ലാവരും ഇപ്പോൾ മിക്കവരും ചെയ്യാറുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനൽസായ ഒട്ടുമിക്ക മിക്കവരും ഉപയോഗിക്കുന്നുണ്ട് ഈ സംഭവം വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്യുക. നമുക്ക് അടുത്തോളൂ. മൂന്നാമത്തത് വീഡിയോ എഡിറ്ററാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മിക്കവർക്ക് അറിയാൻ ചാൻസ് കുറവാണ്, കാരണം ഇത് അത്രയും പോപ്പുലർ അല്ല. എന്തായാലും സംഭവം റേറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്, 4 സംതിങ് എന്തോ ഉണ്ട്. അപ്പോൾ അടിപൊളി ആപ്പാണ്. ഇതെല്ലാവരും ഉപയോഗിച്ചു, ഇതും എല്ലാവരും ഉപയോഗിച്ചു നോക്കാം. നമുക്ക് എളുപ്പമായിട്ട് ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ. അതുപോലെ ട്രിമ്മിങ് എല്ലാം എളുപ്പമാണ്, മെർജ് ചെയ്യാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം എളുപ്പമായിട്ട് ചെയ്യാം. ഇതിലുള്ള ഇപ്പം ഞാൻ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാം മിക്ക ആപ്സും എല്ലാം ഒട്ടുമിക്ക എല്ലാം ഈസിയാണ് എല്ലാം ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ആപ്പ്, അതായത് വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ സംഭവം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അടുത്തത്, അതായത് നമ്മുടെ നാലാമത്തത് എന്ന് പറഞ്ഞത് വീഡിയോ ഷോപ്പ്. ഓക്കെ, വീഡിയോ ഷോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. സംഭവം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലൈക്ക് ചെറുതായിട്ട്, അതായത് ഞാൻ ഫുൾ അതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തം എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല. ചെറുതായിട്ട് ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. സംഭവം കൂളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് നിങ്ങളതാണ് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇത് എല്ലാ ആൻഡ്രോയിഡ് വേർഷൻസ്, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ ആപ്സും ആൻഡ്രോയിഡിൽ എന്തെങ്കിലും വർക്കാവും, iOS എനിക്ക് സംശയമുണ്ട്. അതായത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് വിടാം. അഞ്ചാമത്തത്, ഓക്കെ, അത് ലാസ്റ്റ് വൺ, അതായത് ഇൻഷോട്ടാണ് എൻ്റെ പേര്. ഇൻഷോട്ട് സംഭവം കൂളാണ്, പറഞ്ഞേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഈ എല്ലാ അഞ്ച് ആപ്പും അടിപൊളിയാണ്. സംഭവം എല്ലാം കൂളാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല, എല്ലാം അടിപൊളി ആപ്പാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇതും എളുപ്പമാണ്. ഓക്കെ, അതിൻ്റെ വീഡിയോസും ട്രയൽസും എല്ലാം പ്ലേ സ്റ്റോറിൽ തന്നെ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്, എന്തായാലും കാണുന്നുണ്ട് നിങ്ങളതിൽ. എന്തായാലും ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്തായാലും ലിങ്ക്, പിന്നെ അതിൻ്റെ വേറെ ലിങ്ക്സ്, അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോകാനുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, അതായത് ട്രൈ ചെയ്ത് നോക്കുക. കൂളാണെങ്കിൽ ലൈക്ക് കൂളാണ്, എന്നാലും കൂളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ആപ്സൊക്കെ എല്ലാവരും മിക്കവരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തെങ്കിലും മൈൻഡ് അപ്പ് ചെയ്യുന്ന സമയമായി, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ആപ്സിനെ കുറിച്ചാണ്, മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആൻഡ്രോയിഡ് വേർഷൻ, അതായത് ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്തായാലും മിക്കവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ
എല്ലാവർക്കും ഇക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്ത, അതായത് നാളെ ഒരു അടിപൊളി കിളിക്കാച്ചി വീഡിയോ കാണാം. അപ്പോൾ അതിലേക്കും ബൈ.